ഭഗവതേ വാസുദേവായ എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഭൂമണ്ഡലത്തെ കുറെ ഖണ്ഡങ്ങളായി ഭക്തോത്തമന്മാർക്ക് വേണ്ടി ഉള്ളതുപോലെ വിഭജിച്ചിരിക്കുന്നു എന്നും അതിൽ വസിക്കുന്ന ഭക്തജനങ്ങൾ ഏതെല്ലാം രൂപത്തിലുള്ള ഭഗവാനെയാണ് ധ്യാനിക്കുന്നത്, പൂജിക്കുന്നത് എന്നുമാണ് 21-ാം ദശകത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇരുപത്തൊന്നാം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം. മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാമ്നി വർഷേ ഗൗരി പ്രധാന വനിതാ ജന മാത്രഭാജി സർവേണ മന്ത്രനുദിപി സമുപാസ്യമാനം സംകർഷണാത്മകമതീശ്വര സംശ്രയേ ത്വാം. അതായത്, അല്ലയോ ഗുരുവായൂരപ്പ, ഭാഗവതത്തിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കിയാണ് നമ്മുടെ ഭട്ടതിരി ഈ ദശകത്തിൽ പറയുന്നത്. അതിൻ്റെ ഒരുപാട് വ്യാഖ്യാതാക്കൾ വളരെ വിപുലമായി തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നും ഒരു രത്ന ചുരുക്കമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഭൂമണ്ഡലത്തെ ജംബുദ്വീപം, പ്ലക്ഷദ്വീപം, ശാൽമലി ദ്വീപം, കുശദ്വീപം, ക്രൗഞ്ചദ്വീപം, ശാഖദ്വീപം, പുഷ്കരദ്വീപം എന്ന് 7 ദ്വീപങ്ങളായി വിഭജിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അവയിൽ മധ്യത്തിലുള്ള ദ്വീപാണ് ജംബുദ്വീപം. ജംബുദ്വീപത്തിലുള്ള 8 പർവ്വതങ്ങൾ ആ ദ്വീപത്തെ 9 ഖണ്ഡങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇവയെ വർഷങ്ങൾ എന്ന് പറയും. ഇളാവൃത വർഷം, രമ്യക വർഷം, ഹിരൺമയ വർഷം, കുരുവർഷം, ഹരിവർഷം, കിംപുരുഷ വർഷം, ഭാരതവർഷം, ഭദ്രാശുവർഷം, കേതുമാല വർഷം എന്നാണ് ഇവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇവയിൽ മധ്യഖണ്ഡമാണ് ഇളാവൃതവർഷം. ഈ ഇളാവൃതവർഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ സ്ത്രീകൾ മാത്രമാണ് അധിവസിക്കുന്നത്. അവരിൽ പ്രധാനിയോ ഗൗരീദേവി, പാർവതീദേവിയാണ്. അവിടെ പുരുഷന്മാർ പ്രവേശിച്ചാൽ അവരും സ്ത്രീകളായി മാറും എന്നാണ് ഗൗരീദേവിയുടെ ഒരു അരുളപ്പാട്. പുരുഷനായി പക്ഷെ ഒരാളുണ്ട്, ആരാണത്? ഗൗരീപതിയായ ശിവൻ. ശിവൻ മാത്രമാണ് അവിടെ ഒരു പുരുഷനായിട്ടുള്ളത്. അദ്ദേഹം മന്ത്രങ്ങളാലും സ്തുതികളാലും സംഘർഷണരൂപിയായ ഭഗവാനെ ഉപാസിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിവനും വിഷ്ണുവിൻ്റെ ഒരു പ്രത്യേക രൂപം. അതായത് സംഘർഷണൻ വിഷ്ണുവിൻ്റെ തമോ ഗുണപ്രധാനമായ മൂർത്തിയാണ്. ബലരാമനായി അവതരിച്ച അനന്തൻ ശക്തി നേടുന്നതിനായി ശിവൻ അല്ലെങ്കിൽ ശർവൻ സംഘർഷണനെ, അതായത് സംഘർഷണ രൂപത്തിൽ ആരാധിക്കുന്നു. അപ്പോൾ ഇളാവൃത വർഷത്തിലെ ഉപാസ്യദേവൻ സംഘർഷണനാണ് എന്ന് ചുരുക്കം. മധ്യോദ്ഭവേ ഭുവ ഇളാവൃത നാമ്നി വർഷേ ഗൗരി പ്രധാന വനിതാ ജനമാത്ര ഭാജി ശർവേണ മന്ത്രനുദിപി സമുപാസ്യമാനം സംഘർഷണാത്മകമതീശ്വര
സംശ്രയേ ത്വം.